സംസ്ഥാനത്തെ നാലു ജില്ലകളിൽ ട്രിപ്പിൾ ലോക്ഡൌൺ ആരംഭിച്ചു. ട്രിപ്പിൾ ലോക്ഡൌൺ നിലവിൽ വന്ന ജില്ലകളിൽ അതിശക്തമായ നിയന്ത്രണങ്ങളാണ് നിലവിൽ വന്നത്. 23-ാം തീയതി വരെയാണ് നിലവിൽ ട്രിപ്പിൾ ലോക്ഡൌൺ പ്രഖ്യാപിച്ചത്. ഇന്നലെ അർദ്ധരാത്രി മുതൽ തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ നാല് ജില്ലകളിൽ ട്രിപ്പിൾ ലോക്ഡൌൺ നിലവിൽ വന്നു. ഈ നാല് ജില്ലകളിലും ലോക്ഡൌൺ ഫലം കാണാതെ വരികയും അപകടകരമാം വിധം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്നതോടെയാണ് ട്രിപ്പിൾ ലോക്ഡൌൺ ഏർപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചത്. ട്രിപ്പിൾ ലോക്ഡൌണിലെ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് അതത് ജില്ലാ കളക്ടർമാർ ഉത്തരവിറക്കി. ഇതുപ്രകാരം തിരുവനന്തപുരം ജില്ല കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് നീങ്ങി. പൊതുവിലുള്ള ലോക്ഡൌൺ നിയന്ത്രണങ്ങൾക്ക് പുറമെയാണ് അധികമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഭക്ഷ്യവസ്തുക്കൾ, പലചരക്ക്, പഴം, പച്ചക്കറി, പാൽ, മാംസം, മത്സ്യം, കാലിത്തീറ്റ, വളർത്തുമൃഗങ്ങൾക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയവ വിൽക്കുന്ന കടകൾ, ബേക്കറികൾ എന്നിവയ്ക്ക് തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 മണിവരെ പ്രവർത്തിക്കാം. പാൽ, പത്രവിതരണം എന്നിവ രാവിലെ 8 മണിക്ക് മുൻപ് പൂർത്തിയാക്കണം. റേഷൻ കടകൾ, മാവേലി സ്റ്റോറുകൾ, സപ്ലൈകോ ഷോപ്പുകൾ എന്നിവയ്ക്ക് ദിവസവും വൈകിട്ട് 5 വരെ പ്രവർത്തിക്കാൻ അനുമതിയുണ്ട്. ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും രാവിലെ 7 മുതൽ വൈകിട്ട് 7:30 വരെ പ്രവർത്തിക്കാമെങ്കിലും ഹോം ഡെലിവറി മാത്രമാകും അനുവദിക്കുക. ടേക്ക് എവേയും പാഴ്സൽ സർവീസും ഉണ്ടാകില്ല. മെഡിക്കൽ സ്റ്റോറുകൾ, പെട്രോൾ പമ്പുകൾ, ATMകൾ, ജീവൻരക്ഷാ ഉപകരണങ്ങൾ വിൽക്കുന്ന കടകൾ, ആശുപത്രികൾ, ക്ലിനിക്കുകൾ തുടങ്ങിയവയെല്ലാം പ്രവർത്തിക്കും. പൊതുജനങ്ങൾ അവശ്യ വസ്തുക്കൾ വീടിന്റെ ഏറ്റവും അടുത്തുള്ള കടയിൽ നിന്നും വാങ്ങണം. ഇവ വാങ്ങുന്നതിനായി കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ അനുവദിക്കില്ല. ബാങ്കുകൾ, ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ പ്രവർത്തിക്കും. ഏറ്റവും കുറഞ്ഞ സ്റ്റാഫിനെ വെച്ച് രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് ഇവയ്ക്ക് പ്രവർത്തനാനുമതി. സഹകരണ ബാങ്കുകൾ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെ മാത്രമാകും പ്രവർത്തിക്കുക. ഇ കൊമേഴ്സ്, അവശ്യ വസ്തുക്കളുടെ ഡെലിവറി എന്നിവ ദിവസവും രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 വരെ അനുവദിക്കും. ജില്ലയിലേക്ക് പ്രവേശിക്കുന്നതിനും ജില്ലയ്ക്ക് പുറത്തേക്ക് പോകുന്നതിനും പോലീസിന്റെ കർശന നിയന്ത്രണമുണ്ടാകും. ചരക്ക് ഗതാഗതം, അവശ്യ സേവനങ്ങൾ എന്നിവയ്ക്ക് മാത്രമേ സംസ്ഥാനാന്തര ഗതാഗതം അനുവദിക്കൂ. സംസ്ഥാനാന്തര അവശ്യയാത്രയ്ക്ക് കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. വീട്ടുജോലിക്കാർ, ഹോം നേഴ്സ്, ഇലക്ട്രോണിക് പ്ലംബിംഗ് ജോലികൾ ചെയ്യുന്ന ടെക്നീഷ്യന്മാർ എന്നിവർക്ക് പോലീസിന്റെ പാസ് നിർബന്ധമാണ്. നിയമലംഘകർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനം. ജനം, തിരുവനന്തപുരം.